നമസ്കാരം ശബരിമല ക്ഷേത്ര സന്നിധിയിലേക്ക് തുലാമാസം മുതൽ ഭക്തരെ കടത്തിവിടാനുള്ള ഒരു ആലോചന തുടങ്ങിയിരിക്കുന്നു ഇതേ സംബന്ധിച്ച് ഇന്നലെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തന്നെയാണ് ഈ ഒരു കാര്യം അറിയിച്ചത് തുലാമാസം മുതൽ ഭക്തരെ ശബരിമലയിലേക്ക് കടത്തിവിടുന്നു നമുക്കറിയാം മാർച്ച് മാസം മുതൽ കോവിഡ് സ്ഥിരീകരിക്കപ്പെട്ട ആ ഒരു മാർച്ച് മാസം മുതൽ ശബരിമലയിലേക്കുള്ള ഭക്തജനപ്രവേശനം അത് തടഞ്ഞിരുന്നു ഇപ്പോൾ ഏഴ് മാസത്തോളമാകുന്നു ഭക്തജനങ്ങൾ ശബരിമലയിലേക്ക് എത്തിയിട്ട് ഇപ്പോൾ സർക്കാരിനെ കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം കാര്യം മറ്റ് സംസ്ഥാന മറ്റ് ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിലൊക്കെ ചിങ്ങമാസം ഒന്നു മുതൽ തന്നെ ഭക്തരെ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് കയറ്റാൻ തുടങ്ങിയിരുന്നു ഇത് നേരത്തെ തന്നെ അവർ തീരുമാനിച്ചതാണ് ഭക്തജനങ്ങളെ ഉടനടി തന്നെ ക്ഷേത്രത്തിലേക്ക് കയറ്റണം എന്നുള്ള കാര്യം പക്ഷേ ഭക്തജനങ്ങളുടെ തന്നെ എതിർപ്പിനെ തുടർന്നാണ് അത്തരം നടപടികൾ പിന്നെയും നീട്ടിക്കൊണ്ടുപോയത് ഏതായാലും ഈ ചിങ്ങമാസം മുതൽ ദേവസ്വം ബോർഡ് അമ്പലങ്ങളിലേക്ക് കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് പ്രവേശനം നൽകിയിരിക്കുന്നു ഇപ്പോൾ ഇതാ തുലാമാസം മുതൽ ശബരിമലയിലും ഭക്തജനങ്ങളെ പ്രവേശിപ്പിക്കാൻ ഒരുങ്ങുന്നു ഇത് സൂചിപ്പിക്കുന്നത് എന്താണ് ദേവസ്വം ബോർഡിൻ്റെ വരുമാനം അത്രയ്ക്ക് ഇടിഞ്ഞു എന്ന് തന്നെയാണ് കാര്യം കഴിഞ്ഞ ദിവസം തത്ത് ന്യൂസ് തന്നെ ഒരു എക്സ്ക്ലൂസീവ് റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു ശബരിമലയിൽ ഈ ചിങ്ങമാസത്തെ ശബരിമല നട തുറന്ന് അടച്ചപ്പോൾ അവിടുത്തെ വരുമാനം എന്ന് പറയുന്നത് എഴുപത്തി ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപ മാത്രം മുന്നൂറ്റി മുപ്പത്തിയേഴ് രൂപ മാത്രമായിരുന്നു ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ശബരിമലയിൽ ഇത്തരത്തിൽ ഏറ്റവും കുറഞ്ഞ ഒരു വരുമാനം രേഖപ്പെടുത്തുന്നത് നമുക്കറിയാം അവിടേക്ക് ഭക്തജനങ്ങളെ ഇപ്പോൾ പ്രവേശിപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്നാൽ ഈ ഒരു പ്രതിസന്ധി മറ മറികടക്കാൻ വേണ്ടി ദേവസ്വം ബോർഡ് ഓൺലൈനിലൂടെ വഴിപാടുകളും മറ്റ് ചടങ്ങുകളുമൊക്കെ നടത്താനുള്ള ബുക്കിംഗ് തുടങ്ങിയിരുന്നു പക്ഷേ ഇതിലും കാര്യമായ ഒരു റെസ്പോൺസ് ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്നൊരു പ്രതികരണം ഉണ്ടായില്ല എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലും ഇത്തരത്തിൽ ശബരിമല നട തുറക്കാൻ ഒരു തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് എത്തുന്നത് അതുപോലെ തന്നെ മണ്ഡലകാലം തുടങ്ങാൻ ഇനി വെറും മൂന്ന് നാല് മാസം മാത്രമാണ് മുന്നിലുള്ളത് വൃശ്ചികമാസം പറഞ്ഞാൽ മണ്ഡലകാലമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട് പക്ഷേ സർക്കാരിനറിയാം കൃത്യമായി അവർക്കറിയാം ഈ ഒരു മണ്ഡലകാലം ശബരിമല നട അടഞ്ഞു കിടന്നാൽ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകും എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തിരക്കിട്ട് തുലാമാസം മുതൽ ഭക്തരെ അവിടേക്ക് പ്രവേശിപ്പിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് ദേവസ്വം ബോർഡ് കടക്കുന്നത് എന്ന് വേണം അനുമാനിക്കാൻ ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഇതിനെതിരെ കടുത്ത അമർഷം അമർഷമുണ്ടാകുന്നുണ്ട് കാര്യം അവർ പറയുന്നത് ആർക്കും ഇപ്പോൾ അങ്ങോട്ട് പോകാൻ വലിയ തിടുക്കമില്ല ഈ ഒരു പ്രതിസന്ധി ഘട്ടം മാറട്ടെ ശബരിമല മറ്റ് ക്ഷേത്രം പോലെയല്ല ശബരിമല തീർത്ഥാടനം എന്ന് പറയുന്നത് കേരളം ഒട്ടാകെ നിറഞ്ഞു നിൽക്കുന്ന ഒരു തീർത്ഥാടന പരമ്പര തന്നെയാണ് കാര്യം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ശബരിമല ദർശിക്കാൻ ഇവിടേക്ക് എത്തുന്ന ഭക്തജനങ്ങൾ നമുക്കറിയാവുന്നതുപോലെ ഇടത്താവളങ്ങൾ എന്നറിയപ്പെടുന്ന കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങൾ സന്ദർശിച്ച ശേഷമാണ് ശബരിമലയിലേക്ക് എത്തുന്നത് അത് ഒറ്റ ദിവസം കൊണ്ട് അവർ ശബരിമലയിലേക്ക് എത്തുന്ന ഒരു പ്രോസസ്സല്ല അവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം ഈ ഒരു ഘട്ടത്തിൽ കോവിഡ് വ്യാപനത്തിൻ്റെ ഒരു ഘട്ടത്തിൽ വളരെയധികം ഭീതി ഉളവാക്കുന്ന ഒരു ഒരു കാര്യം കൂടിയാണ് ഇത്തരത്തിൽ തിരക്കിട്ട് ഒരു തീർത്ഥാടനം അവിടെ തുടങ്ങുക എന്നുള്ളത് ഇപ്പോൾ ഇതിൻ്റെ മറുഭാഗം ഇപ്പോൾ സർക്കാർ പറയാൻ പോകുന്നത് ഒരുപക്ഷേ ഇത് നട അടച്ചു കിടഞ്ഞാൽ നട അടഞ്ഞു കിടന്നാൽ ഭക്തർ പറയാൻ പോകുന്നത് തീർത്ഥാടനം അട്ടിമറിക്കാൻ ദേവസ്വം ബോർഡ് തന്നെ ശ്രമിച്ചു എന്നുള്ളതായിരിക്കാം പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഒരു ഭക്തനും അല്ലെങ്കിൽ ഒരു ഹൈന്ദവ സംഘടനകളും ആവശ്യപ്പെടുന്നില്ല അവിടെ തുറക്കണം അല്ലെങ്കിൽ ശബരിമല നട തുറന്നേ തീരൂ അവിടേക്ക് ഭക്തജനങ്ങളെ പ്രവേശിച്ച് തീ പ്രവേശിപ്പിച്ചേ തീരൂ എന്ന് നാളിതുവരെ ഒരു ഹൈന്ദവ സംഘടനയോ അല്ലെങ്കിൽ ഒരു ഭക്തരോ ആവശ്യപ്പെട്ടിട്ടില്ല ഇത് ദേവസ്വം ബോർഡിൻ്റെ മാത്രം തീരുമാനമാണ് അപ്പോൾ നമ്മൾക്ക് അതിൽ നിന്നും അനുമാനം ഒരു വെച്ചാൽ ം ബോർഡിന് വരുമാനം തന്നെയാണ് മുഖ്യം ഈ ഒരു വരുമാനം നഷ്ടപ്പെട്ടാൽ ദേവസ്വം ബോർഡ് ഒരുപക്ഷേ അടച്ച് ദേവസ്വം ബോർഡ് തന്നെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം വരും കഴിഞ്ഞ ദിവസങ്ങളിലും വാർത്ത ഉണ്ടായിരുന്നു പല അമ്പലങ്ങളിലും ഇപ്പോഴും നിത്യവൃത്തിക്കുള്ള പൂജയ്ക്കുള്ള പൈസ പോലും തികയുന്നില്ല അതുപോലെ അവിടുത്തെ ശാന്തിക്കാർ ഉൾപ്പെടെയുള്ള മറ്റ് ജീവനക്കാർക്ക് ശമ്പളം പോലും നൽകാനുള്ള പൈസ ദേവസ്വം ബോർഡിൻ്റെ കയ്യിലില്ല എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് അതിൻ്റെ ഒരു മറുഭാഗം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഏതാണ്ട് അഞ്ച് കോടിക്ക് മുകളിൽ ഒരു തുക ദേവസ്വം ബോർഡ് ആദ്യഘട്ടത്തിൽ ഈ കോവിഡിൻ്റെ ആദ്യഘട്ടത്തിൽ നൽകിയത് എന്നുള്ളത് മറ്റൊരു വിവാദമായി നിലനിൽക്കുന്നു എന്ത് തന്നെയായാലും ഈ ശബരിമലയിലേക്ക് ഭക്തരെ പ്രവേശിപ്പിക്കാനുള്ള ഇപ്പോഴത്തെ ഈ ദേവസ്വം ബോർഡിൻ്റെ നീക്കം അത് കുറച്ചുകൂടി ആലോചിച്ച ശേഷം ഒരു സാവകാശത്തോടെ മതി എന്നുള്ള അഭിപ്രായത്തിലാണ് ഹൈന്ദവ സംഘടനകളും അതുപോലെ ഭക്തജനങ്ങളും കാര്യമെന്ന് വെച്ചാൽ ഈ ഒരു ഘട്ടത്തിൽ അത് അങ്ങനെ ഒരു തീർത്ഥാടനം സാധ്യമാക്കിയാൽ കോവിഡ് വ്യാപനം കൂടിയാൽ ഒരുപക്ഷെ ഈ ശബരിമല തീർത്ഥാടനം മറ്റൊരു രീതിയിലേക്ക് അത് അട്ടിമറിക്കപ്പെടും എന്നുള്ള ഒരു വസ്തുത കൂടിയുണ്ട് എന്തു തന്നെയായാലും ഈ ഒരു ഘട്ടത്തിൽ ദേവസ്വം ബോർഡ് കുറച്ചുകൂടെ ക്ഷമ കാണിച്ചേ മതിയാകൂ എന്നുള്ള ഒരു അഭിപ്രായത്തിലാണ് അയ്യപ്പഭക്തർ वेबडेस्क तत्व